പുരാവസ്തു തട്ടിപ്പ് കേസില് ശില്പങ്ങൾ വിട്ടു നൽകി പണം നൽകാമെന്ന് പറഞ്ഞു പറ്റിച്ച ശില്പി സുരേഷിന്റെ കയ്യിൽ നിന്നും വാങ്ങിയ വിശ്വരൂപം അടക്കമുള്ള ശില്പങ്ങളാണ് കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ശില്പിക്ക് വിട്ടുനൽകിയത് പുരാവസ്തുവാണെന്ന പേരിൽ മോൺസൻ മാ ആളുകളെ വിശ്വസിപ്പിക്കുകയും പണം തട്ടുകയും ചെയ്തത് ശില്പി സുരേഷിന്റെ തടിയിൽ തീർത്ത ശില്പങ്ങളും പ്രതിമകളും കാണിച്ചായിരുന്നു സുരേഷ് അറിയാതെയാണ് തട്ടിപ്പ് നടന്നത് വിലയായി എഴുപത് ലക്ഷത്തോളം രൂപ നൽകാമെന്നായിരുന്നു ശില്പിയോട് മോൺസൺ പറഞ്ഞിരുന്നത് എന്നാൽ ഏഴു ലക്ഷം മാത്രമാണ് നൽകിയത് ഇതുമായി ബന്ധപ്പെട്ട് സുരേഷ് നൽകിയ കേസിലാണ് അനുകൂല സുരേഷ് ബോധപൂർവ്വം തട്ടിപ്പിനെ കൂട്ടുനിൽക്കാത്തതിനാൽ ശില്പത്തിന്റെ കാലപ്പഴക്കം ഉൾപ്പെടെ കണക്കാക്കിയ ശേഷമായിരുന്നു വിധി തിരുവനന്തപുരം ക്രൈംബ്രാഞ്ച് ഓഫീസിൽ സൂക്ഷിച്ചിരുന്ന ശില്പങ്ങൾ വൈകിട്ടോടെ ശില്പിക്ക് കൈമാറി വലിയ നഷ്ടമുണ്ടായിട്ടുണ്ടെന്നും ഉടൻ കോടതി അനുവദിച്ചാൽ വിൽപ്പന നടത്തുകയാണ് ലക്ഷ്യമെന്നും സുരേഷ് പ്രതികരിച്ചു ഒരുപാട് നഷ്ടമുണ്ട് ഒരുപാട് ലക്ഷം രൂപ നഷ്ടം ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിനെ കണക്കാക്കി കൊടുത്തിട്ട് എനിക്കുണ്ട് പിന്നെ കോടതി ഇനി ഒരു ചെറിയൊരു ഉത്തരം കൂടി കിട്ടാനുണ്ട് അത് കിട്ടിയതിന് ശേഷമേ കോടതി പറയുന്നത് ചെയ്യാൻ പറ്റും ബാക്കി കാര്യങ്ങളെല്ലാം ഒക്കെ ഡീറ്റെയിൽ ആയി പറയാൻ പറ്റുള്ളൂ പണം നൽകാമെന്ന പേരിൽ തട്ടിപ്പ് നടത്തിയതിനാൽ തുടർ നടപടികൾ ഉണ്ടെന്നും അനുകൂല വിധിയുണ്ടാവുമെന്നാണ് പ്രതീക്ഷയെന്നും അഭിഭാഷകൻ പറഞ്ഞു ഇത് ഞങ്ങൾ വ്യക്തമായ ജാമ്യക്കാരുടെ ഉറപ്പിന്മേൽ കോടതി ആവശ്യപ്പെടുന്ന സ്ഥലത്തും സമയത്തും ഇത് ഹാജരാക്കിക്കൊള്ളാം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലും അതുപോലെ ഇതിന്റെ എല്ലാ പിന്നെ നൂലില കയറി പരിശോധിച്ചുമാണ് കോടതി ഇത്തരത്തിൽ നീതിയുക്തവും സത്യസന്ധവുമായ ഒരു ഉത്തരവ് ശില്പിക്ക് അനുകൂലമായി പറയാനിടയായത് കോടതി തന്നെ ശില്പങ്ങൾ വിട്ടു നൽകിയതോടെ മോൺസൺ തട്ടിപ്പ് നടത്തിയത് പുതിയ ശില്പങ്ങൾ കാണിച്ചാണെന്ന് കൂടുതൽ വ്യക്തമാവുകയാണ് ജനം തിരുവനന്തപുരം